നമസ്കാരം. നമ്മളെ ഒരുപാട് ആൾക്കാരെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ. ചികിത്സ എടുക്കാതെയും ചികിത്സ എടുത്തിട്ടും ഒക്കെ തന്നെ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ. ആദ്യം തന്നെ പറയട്ടെ, വേരിക്കോസ് വെയിൻ ഒരു രോഗമല്ല. വേരിക്കോസ് വെയിൻ നിങ്ങളുടെ ഞരമ്പുകളുടെ ഒരവസ്ഥയാണ്. അത് ജന്മനായോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലുള്ള, അതായത് തുടർച്ചയായി ഇപ്പോൾ അതുപോലുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ നിങ്ങളുടെ ഞരമ്പുകളിലെ വാൽവ് വീക്കാവുകയും ദുഷിച്ച രക്തം താഴെ നിന്ന് മുകളിലേക്ക് ഓരോ ഹൃദയടുപ്പിലും മുകളിലേക്ക് കയറിപ്പോവാതെ ബാക്കി കുറച്ചതിനകത്ത് കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് കാലുകളിലാണ് കൂടുതൽ വരുന്നത്, എങ്കിലും കയ്യിലും മറ്റ് പല ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായി അങ്ങ് ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനെ കൂടുതൽ വഷളാക്കാതെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഏതാനും ടിപ്പുകളാണ് ഈ വീഡിയോ ഞാൻ തരാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, നിങ്ങൾ നിന്ന് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേരിക്കോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലയിൽ ഒന്നിയിൽ ചുറ്റുന്ന ക്രേപ്പ് ബാൻഡേജ്, ഇത് താഴേന്ന് മുകളിലേക്ക്, പ്രത്യേകിച്ച് അധികം ബാൻഡേജ് ചുറ്റുമ്പോൾ ഒരിക്കലും മുകളിൽ താഴോട്ട് ചുറ്റരുത്, കാൽപാദത്തിൻ്റെ അവിടെ നിന്ന് ചുറ്റി ചുറ്റി മുകളിലേക്ക്, അത് മുട്ടിൻ്റെ മണക്കിന് മുകളിൽ വരെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, ഇല്ല എങ്കിൽ വലിച്ച് കയറ്റിയിടുന്ന സോക്സ് പോലുള്ള ട്യൂബി ഫിക്സ് എന്ന് പറയും, വേരിക്കോസ് സ്റ്റോക്കിങ്സ് ഉണ്ട്, അതായാലും മതി. ഏതായാലും ഈ അതും പ്രത്യേകം ശ്രദ്ധിക്കുക, പലരും വലിച്ചു കയറ്റിയിടുന്നതെന്ന് പറയുമ്പോൾ മുട്ടിന് മാത്രം ഇടുന്നൊരു ഭാഗം കൊണ്ടിരും, അത് നീ ക്യാപ്പാണ്. അതല്ല, ഇത് താഴെ പാദം തൊട്ട് തുടയുടെ മുകളിൽ വരെ ഏകദേശം പകുതി ഭാഗം വരുന്ന അത്രയും നീളത്തിൽ എടുക്കുന്ന ട്യൂബി ഫിക്സ് ഇതിടും. ഈ അതായത് പ്രഷർ കംപ്രഷൻ ബാൻഡേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിയിൽ ഈ ക്രീപ്പ് ബാൻഡേജോ അല്ലെങ്കിൽ കംപ്രഷൻ ബാൻഡേജോ ഇത് ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പകൽ മാത്രമേ ഉപയോഗിക്കുക. ഒരു കാരണവശാലും രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇത് ഇട്ടുകൊണ്ട് കിടക്കരുത്. പകൽ സമയം മുഴുവനും ഇത് നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ഉപയോഗിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, കാലുയർത്തി വയ്ക്കുക. അതായത് പകൽ സമയത്തല്ല, രാത്രി വിശ്രമിക്കുമ്പോഴും, അതായത് വീട്ടിൽ വന്നിരിക്കുമ്പോഴും, ഇരിക്കുന്ന സമയങ്ങളിൽ കാല് പൊക്കി വയ്ക്കുക. കാല് പൊക്കി വയ്ക്കുക എന്ന് പ്രത്യേകം ഓർക്കുക, ഒരു കൊച്ചു സ്റ്റൂളിൽ പൊക്കി വെച്ചാൽ അത് കാല് പൊക്കി വെച്ചതിന് പ്രയോജനമില്ല. നിങ്ങളുടെ കാലിൽ നിന്നും രക്തം താഴേക്ക് ഒഴുകണം. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കാല് ഒരു സ്വല്പം, നിങ്ങളിരിക്കുന്ന ലെവലിനേക്കാളും സ്വല്പം ഉയരത്തിൽ കാല്, അത് തലയാണോ വല്ല സ്റ്റൂളോ വല്ല വണ്ടെങ്കിൽ തലയാണോ വല്ല വെച്ചിട്ടായാലും ശരി, സ്വല്പം ഉയർത്തി വയ്ക്കുന്ന ഈ ഇരിക്കുന്ന മേളിയും താഴോട്ട് ഒഴുകത്തക്ക രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇനി രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കട്ടിലിൻ്റെ കാല്, ചെറിയൊരു കട്ടയോ വല്ലതും വെച്ചതിന് ശേഷം സ്വല്പം, നിങ്ങൾ തലയാണെ കാല് പൊക്കി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് രാത്രി ഉറങ്ങുമ്പം കട്ടിലിൻ്റെ കാല് ഒരു സ്വല്പം ഒരു കട്ടയിലോ വല്ലതും പൊക്കി വെച്ച് കിടക്കാമെന്നുണ്ടെങ്കിൽ രാത്രി 8 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലഡ് മുഴുവനും, അതായത് ഇമ്പ്യൂർ ബ്ലഡ് മുഴുവനും ഡ്രെയിൻ ചെയ്ത് അങ്ങ് പോകും. നേരം വെളുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ കാല് നല്ല ഒരു ബ്ലാൻ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ലിംബ് എലിവേഷൻ ഇരിക്കുന്ന പകലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയങ്ങളിലും ഈ രീതി ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, ചെറിയ ആംഗിൾ ടോ മൂവ്മെൻറ്റ്സ്. നമ്മളുടെ പെരിഫറൽ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് നമ്മളുടെ വെളിയിൽ, നമ്മുടെ ഹൃദയ ഉള്ളിലല്ല, അത് ശരീരത്തിന് പുറത്തുള്ള ഒരു ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ കാലിൻ്റെ വണ്ണ, അതായത് കാഫ് മസിൽസിനെയാണ്. ഇത് ഓരോ പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഈ നമ്മുടെ കാലിൻ്റെ ഈ മസിൽസ് പമ്പ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഈ രക്തത്തെ, ദുഷിച്ച രക്തത്തെ മേലിൽ പമ്പ് ചെയ്ത് കയറ്റാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാഫ് മസിലിന് പമ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ നിസ്സാരമായ കാര്യമുള്ളൂ, ഇങ്ങനെയുള്ള ആംഗിൾ ടോ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. വെറുതെ ഇരിക്കുമ്പോൾ രണ്ട് കാലും ഇങ്ങനെ 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 വെച്ചുകൊണ്ടിരിക്കുക. നിസ്സാരമായി എവിടെ ഇരുന്നും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് നിർബന്ധമായും ചെയ്യുക. ഇനി ഇത് കൂടാതെ വേരിക്കോസിന് വേണ്ടിയുള്ള കുറേ വ്യായാമങ്ങളുണ്ട്, അത് ഞാൻ വിശദമായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആംഗിൾ ടോ മൂവ്മെൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ വെറുതെ നിൽക്കുന്ന സമയത്ത് എത്തിക്കുത്തിയാലും മതി, എത്തിക്കുത്തുക, ഇങ്ങനെ രണ്ട് ഹീലും പൊക്കി കുറച്ച് നേരം നിൽക്കുക താഴെ. ഇത് രണ്ടും ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ താഴെ നിന്ന് മുകളിലേക്ക് രക്തം ഒഴുകി പോകാൻ വേണ്ടി ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇറാഡിയേഷൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ അടിവയറിൽ, അതായത് നമ്മുടെ കാല് വന്ന് വയറിലോട് ചേരുന്ന ആ ഭാഗത്ത് പൂക്കളുടെ സൈഡിലായിട്ട് നിങ്ങളുടെ അടിവയറിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗോ വല്ലതും ഉപയോഗിച്ചുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ചൂട് കൊടുക്കുക ദിവസവും. അതുപോലെ തുടയുടെ മുന്നുവശത്തും, അടിവയറിൽ നിങ്ങളുടെ ഈ കാലിലെ ഞരമ്പുകളെ നിയന്ത്രിക്കുന്ന സിമ്പത്തറ്റിക് ഗാംഗ്ലിയൻ ഉണ്ട്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അടിവയറിൽ സ്വല്പം നേരം ചൂട് വയ്ക്കുക. അതുപോലെ ആ ബ്ലഡ് ഒന്ന് ചൂടാവാൻ വേണ്ടി തുടയുടെ മുന്നുവശത്തും ചൂട് വയ്ക്കുക. ഇനിയും പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് ആണിപ്പോൾ ഈ ചൂട് വയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ കൂടെ പറയാം.
ഒരു കാരണവശാലും നിങ്ങളുടെ വേദനയുള്ള ഭാഗങ്ങൾ, അതായത് മുട്ടിന് താഴോട്ടാണ് വേരിക്കോസ് കാണുന്നതെങ്കിൽ വേരിക്കോസ് ഉള്ള ഭാഗങ്ങളിൽ ചൂട് വെക്കരുത്. കാരണം അകത്ത് പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ ഈ ചൂടും കൂടി ചെന്ന് രക്തോട്ടം കൂടുമ്പോഴത്തേക്ക് കൊച്ചു കൊച്ച് ഞരമ്പുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചൂടുള്ള വേരിക്കോസ് ഉള്ള ഭാഗങ്ങളിൽ ചൂട് വെക്കരുത് എന്നുള്ളത് ഒന്ന്. പിന്നെ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേരം നിൽക്കുക. നമുക്ക് പലപ്പോഴും വേരിക്കോസ് ഉണ്ടാകുന്നത് നിപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നിപ്പ് മാത്രമല്ല, പ്രഗ്നൻസിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും നിൽക്കുന്നവർക്കാണെങ്കിൽ, നിങ്ങൾ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്വല്പം ഒന്ന് നടക്കുക. ഇനി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇത് വന്നുകൂടായി ഒന്നുമില്ല, അവർക്കും വരാം. അങ്ങനെയുള്ളവരും എഴുന്നേറ്റ് സ്വല്പം ഒന്ന് നടക്കുക. ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഒരു നടപ്പ് കൊടുക്കുക എന്നുള്ളത് വലിയ അത്യാവശ്യമാണ്. ഒറ്റ സ്ട്രെച്ച് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേരിക്കോസ് ഉള്ള ആൾക്കാർ. പിന്നെ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് തിരുമുക. ഒരു കാരണവശാലും ഈ മുട്ടിന് താഴോട്ടോ വേരിക്കോസ് ഉള്ള ഭാഗങ്ങളിലോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരുമരുത്. കാരണം വേരിക്കോസ് ഉള്ളവർക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ വെലിയിൽ കാണാത്തവർക്കും വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയും, അങ്ങനെയുള്ളവർക്കും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് കാലിൻ്റെ കടച്ചിലാണ്. കടച്ചിലുള്ളപ്പോൾ നമുക്കൊന്ന് തിരുമിയാൽ കൊള്ളാമെന്ന് വളരെയേറെ എപ്പോഴും തോന്നാവുന്നൊരു കാര്യമാണ് അത്. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പ്രഷർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ റപ്ചർ ചെയ്യാം, നിങ്ങളുടെ രക്തക്കുഴൽ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തിരുമരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചെറിയ ആംഗിൾ ടോ മൂവ്മെൻറ്റ്സ് കൊടുക്കുക, അടിവയറിൽ ചൂട് വയ്ക്കുക, കാല് ഉയർത്തി വെച്ചിരിക്കുക, നിർബന്ധമായും പകൽ സമയങ്ങളിൽ ബാൻഡേജ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസവും അതുപോലെ തന്നെ ഈ കണ്ടീഷൻ കൂടാതിരിക്കാനും ഹെൽപ്ഫുള്ളായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.